Hello friends, ellavarkkum subikkinte pudhiya video like swagatham. Appo nammal cheyan povunnathu oru adipoli frock aanu. Appo ee saree ningalkku orma undavum nammal kazhinja video il idu vechittu nalla adipoli churidar thayichittundayirunnu. Adinte baaki vanna piece kondaanu njan innu frock thayikkan povunnathu. Appo ee mugal ee oru piece vechittanu njan mugalilekkulla piece cheyyunnathu, body piece cheyan povunnathu. Ee saree ullilekku varunna oru piece aanu adu. Appo adu vechittanu njan cheyan povunnathu. Appo adu njan thonnu cut cheyedukkam. Appo idu pole cut cheyadhinu shesham njan idu pole randaakki madakki vechittunde. അപ്പോൾ നമുക്ക് മുകളിലേക്കുള്ള പീസിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ ഇതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രോക്കിൻ്റെ ഞാൻ മുകളിലേക്കുള്ള പീസിൻ്റെ ലെങ്ത് എടുക്കുന്നത് 9 ഇഞ്ചാണ്. 8 ഇഞ്ചാണ് ശരിക്കുള്ള മെഷർമെൻറ്റ്. അതിലേക്ക് 1 ഇഞ്ചും കൂടി കൂട്ടി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിനും ഷോൾഡറിനുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആം ഹോളും ഞാൻ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പാണ് നമ്മളിപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആം ഹോൾ വരച്ചാണ് വരക്കുന്ന സമയത്ത് ഇതുപോലെ കുഴിച്ച് വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറിയൊരു കുഴി കുഴിച്ചാൽ മതി. നമുക്ക് ഒരു വി ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ അത് ഡ്രോ ചെയ്തെടുക്കുന്നത്. ഇനി താഴത്ത് വേസ്റ്റ് ലൈനിൻ്റെ ഭാഗത്ത് ഞാൻ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുകളിലേക്കുള്ള ഫ്രണ്ട് പീസാണ്. ഇനി ബാക്ക് പീസ് നമ്മൾ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്തത് കാണിക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ തുണി രണ്ടാക്കി മടക്കിയതിന് ശേഷം 1 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സിബ് വെച്ച് തയ്ക്കാനുള്ള പോർഷനാണ്. അതിവിടെ ഞാനിങ്ങനെ സ്കെയിൽ വെച്ച് ലൈന് വെച്ചതിന് ശേഷം ഈ ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇതേ അളവിൽ നമുക്ക് ലൈനിങ്ങിനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഈ പീസ് വെച്ചിട്ട് തന്നെ ഞാൻ ലൈനിങ് പീസും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ആം ഹോളിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ ക്ലോത്തിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ആം ഹോള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ പീസിൻ്റെയും ആം ഹോളിൻ്റെ പോർഷന് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിലെ പോർഷനെ നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ പീസിലും നമുക്കിതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മടക്കി തയ്ച്ചതിന് ശേഷം ഇനി ഈ സൈഡ് വശം കൂട്ടി ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പീസ് ഉണ്ടാവുക. ഇനി ഈ പീസിൻ്റെ മുകളിലേക്ക് നമുക്കൊരു എക്സ്ട്രാ പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ലെങ്ത് എടുക്കാം. 10 ഇഞ്ചാണുള്ളത്. അതിലേക്ക് ഒരു 5 ഇഞ്ചും കൂടി കൂട്ടിയിട്ടുള്ള ലെങ്ത്തുള്ള പീസാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 15 ഇഞ്ചും ബാക്കിലേക്ക് ഒരു 15 ഇഞ്ചും കൂടി, അങ്ങനെ ടോട്ടൽ 30 ഇഞ്ചുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സാരിയുടെ ബോർഡർ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 ഇഞ്ച് വീതിയുള്ള പീസാണ്. 30 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് വെച്ചത് മുകളിൽ വെച്ചതിന് ശേഷം, ഒരുമിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് വശം അതുപോലെ അതിൻ്റെ താഴെവശം കൂട്ടി അടിച്ചെടുക്കാം. ഇവിടെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടി എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ഇതിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ സെൻറ്ററും നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തെടുക്കാം. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സെൻറ്ററുകളും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഇത് ഈ ഒരു പീസ് ബാക്കിലോട്ടും കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ സിബ് തയ്ക്കാനുള്ള പോർഷൻ എക്സ്ട്രാ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 1/2 ഇഞ്ച് നമ്മൾ നേരത്തെ ഉള്ളിൽ തയ്ച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി വിട്ടിട്ട് വേണം ഈ ഒരു പീസ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ അരുക് വശങ്ങൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് സിബ് വെച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് പോലത്തെ സിബാണ് ഞാൻ വെച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിബ് വെക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ അര ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു. ആ പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചെടുക്കുക. മടക്കിയിട്ട് ആ രണ്ട് പീസും കൂടി കൂട്ടി നമുക്ക് ഒരു ഇഞ്ച് മുകളിലേക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ രണ്ട് അര ഇഞ്ചിൻ്റെ ഈ രണ്ട് പോർഷനുകൾ എടുത്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഈ ഒരു പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ എന്നിട്ട് നമ്മളിതാ സിബ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് റിബ്ബർ ഫുട്ട് വെച്ചിട്ട് വേണം ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ സിബ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സാരിയുടെ ബാക്കിയുള്ള പീസ് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്, രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് ലെയറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിന് ഞാൻ 10 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. ഇവിടെ എനിക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകുന്നുള്ളത്, കാരണം ഇതിൻ്റെ ബോർഡർ വശം നമുക്ക് മടക്കി തയ്ച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മടക്കി തയ്ച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള തയ്യൽ തുമ്പിനുള്ള അളവും കൂടി എടുത്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം 10 ഇഞ്ചിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും ഒന്നും കൂടി വലുപ്പമുള്ള ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ സാരിയുടെ മറ്റേ വശമാണ് ഞാൻ എടുക്കുന്നത്, കാരണം ആ വശം ബോർഡറുള്ള വശമാണ്. അപ്പോൾ ആ ഒരു വശം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ മറച്ച് വെച്ചിട്ട് ഒന്നും കൂടിയും മാർക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്, കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു 14 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡർ വരെയാണുള്ളത്. അപ്പോൾ ഇത് ഈ പോർഷന് ഞാൻ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ രണ്ട് പീസ്, രണ്ട് ലെയറിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈനിങ്ങിനുള്ള പീസും കൂടി ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡ് വശം നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പീസിൻ്റെ ഉള്ളിലോട്ടേക്ക് നമുക്ക് ഈ ഒരു വലിയ പീസ് ഇറക്കി വെച്ച് കൊടുക്കാം. അതുപോലെ ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കറക്റ്റായി വെക്കുക. എന്നിട്ട് ഈ ഒരു മുകൾ പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മുകൾ വശം ഞാൻ അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്കുള്ള ബോഡി പീസും കൂടി ഇതുമായി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുകളിലെ പീസ് അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് നമ്മളിത് റഫിൾസ് ഇട്ടിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ജസ്റ്റ് വെച്ചതിന് ശേഷം ഈ ഒരു വശം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് പോർഷനുകൾ തമ്മിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, സെൻറ്ററുകൾ തമ്മിൽ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ സൈഡുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് അതും പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ചുളിവുകൾ ഉണ്ടാക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ റഫിൾസ് ഇട്ടിട്ട് ചുളിവുകൾ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രോക്കുകൾ ചെയ്തതിൽ വേറെ ഡിഫറൻ്റ് ആയിട്ട് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഷോൾഡർ പോർഷനിൽ ഞാൻ ഇതുപോലെ രണ്ട് പീസും കൂടി വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രോക്ക് വീട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.